In this session, plus one commerce, plus one computer science students in day, a common portion on it. Apo, Namalakarina class, computer and software nor in the section and no kid. Apo software and then the commands lie and then it is a set of programs and instructions. Adinina Namalindavaria, software noria. That is the classification detail. Now, in this section, we will talk about the concept of hardware. Computer is hardware. Hardware is computer physical part. That is why we will identify the hardware parts. The term hardware represents the tangible and visible part of a computer which consists of some electromechanical components. That is tangible and visible computer and the hardware parts. These hardware components are associated with the functional units of a computer. Now, we have functional units of a computer, input device and output device and CPU. Now, we have functional units of a computer. Now, hardware components. We have functional units of a computer. We have to use the hardware. Now, we have to use the hardware. Input output device like a hardware part item computer no and our concept it and number CPU our CPU and only then a core bagangal and other bagangal and item hardware part item but the textbook on the end hardware parts in a petita paranda pump knock up through computer and a tutu noki kandam and slakam between the bagangaliana hardware part in the ആദ്യത്തെ ഹാർഡ്വെയർ പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ പരിചയപ്പെടുത്തുന്നതാണ് പ്രോസസ്സർ. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എൻ്റെ പടമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നേ. പലതരത്തിലുള്ള പ്രോസസ്സറുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ നല്ല കാര്യക്ഷമമായ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിന് അതിനെ നമ്മൾ അളക്കുന്നത് രണ്ട് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഒരു കമ്പ്യൂട്ടറിൻ്റെ processing speed അങ്ങനെ ഈ processing speed ഉം memory നേം വെച്ചിട്ടാണ് ഒരു കമ്പ്യൂട്ടർ എത്രത്തോളം efficiency ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാ. അപ്പോൾ എന്താണ് ഈ പ്രോസസ്സറിന്റെ ജോലി? നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മൾ കമ്പ്യൂട്ടറിനോട് ചെയ്യാൻ പറയുന്ന ടാസ്കുകൾ ഈ പ്രോസസ്സർ ആണ് അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് തരിക. അത് എത്രത്തോളം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് സ്പീഡിൽ ചെയ്തു തരുന്നോ അങ്ങനത്തെ പ്രോസസ്സറുകളാണെങ്കിൽ അത് നല്ല സ്പീഡിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും. അത് നമുക്ക് എന്താ ഈ നമ്മുടെ സി കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എന്താണ് മെയിൻ ഘടകം അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ് സി പി യു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സി പി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആ ഒരു പെട്ടി പോലത്തെ സാധനം ആ പ്രോസസ്സറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സി പി യുവിൻ്റെ ഉള്ളിൽ കുറേ പാർട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ പർപ്പസിനു വേണ്ടി. അപ്പോൾ ഈ സി പി യുവിൻ്റെ ഉള്ളിലുള്ളതാണ് സി പി യുവിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ സി പി യുവിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ആ ഒരു പെട്ടി പോലെ ഇരിക്കണില്ല അതിൻ്റെ അതൊരു ജസ്റ്റ് ഒരു കവറിങ് മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ മദർ ബോർഡുണ്ട്. ആ മദർ ബോർഡിൻ്റെ മദർ ബോർഡുമേയാണ് നമ്മൾ ഈ പ്രോസസ്സർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സർ നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ പാർട്ടാണ്. സി പി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് ആൻഡ് കോപ്പറേറ്റ്സ് ദി വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ പ്രോസസ്സറാണ്. സി പി യു ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജ് വിച്ച് കണ്ടെയ്ൻസ് മില്യൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് അതർ കമ്പോണൻസ് ഫാബ്രിക്കേറ്റഡ് ഇൻ ടു എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. ഇറ്റ് ഈസ് ഓൾസോ റെഫർ ആസ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ എന്താണ് സി പി യുവിൻ്റെ ഉള്ളിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജിൽ കുറേ ട്രാൻസിസ്റ്റേഴ്സും അതുപോലെ തന്നെ കുറേ സിൽക്ക് മൈക്രോ എന്താണ് കുഞ്ഞു കുഞ്ഞു ട്രാൻസിസ്റ്റേഴ്സും ചിപ്പുകളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഒരു പാക്കേജാണ്. അപ്പോൾ അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓവറോൾ എന്താണ് പ്രോസസ്സിങ് നടത്താനും എല്ലാത്തിനും സഹായിക്കുന്നത് ഈ പ്രോസസ്സറാണ്. എ സി പി ഈസ്
യൂഷ്വലി പ്ലഗ്ഡ് ഇൻ ടു എ ലാർജ് സോക്കറ്റ് ഓൺ ദി മെയിൻ സർക്യൂട്ട് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി യു ഇരിക്കുന്നത് നമ്മുടെ ആ പെട്ടി പോലത്തെ അതിൻ്റെ ഉള്ളിൽ ഈ സി പി യു ഈ പ്രോസസ്സറിന് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ സർക്യൂട്ട് ബോർഡാണ്. ആ സർക്യൂട്ട് ബോർഡിനെ പറയുന്ന പേരാണ് മദർ ബോർഡ്. അപ്പോൾ സിൻസ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് വെൻ ദ സി പി യു വർക്ക്സ്, ഈ പ്രോസസ്സർ വർക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ തൊട്ട് അത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നത് വരെ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രോസസ്സർ. അപ്പോൾ ഈ പ്രോസസ്സർ എപ്പോഴും പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ട് അതിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ സി പി യുവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാക്കാൻ വേണ്ടി അതിനോട് കൂടി എന്താണ് എ പ്രോപ്പർ കൂളിംഗ് സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ഹീറ്റ് സിങ്ക് ആൻഡ് എ ഫാൻ. ഈ പ്രോസസ്സറിൻ്റെ മോഡലായിട്ട് ഒരു ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലേ ഈ പ്രോസസ്സർ എപ്പോഴും പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അതിനൊരു ഒരു കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാൻ കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇരിക്കുന്നത് സി പി യുവിൻ്റെ ഉള്ളിലുള്ള മദർ ബോർഡുമ്മയാണ്. ഈ പ്രോസസ്സറും അതിനോട് ബന്ധപ്പെട്ട് ഈ ഫാനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫാൻ, ഈ പ്രോസസ്സർ, ഈ മദർ ബോർഡ് ഇതൊക്കെ എന്താണ് നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഹാർഡ്വെയർ പാർട്ടായിട്ട് പറയാം. അപ്പോൾ ചില എന്താണ് ചില ഓരോ കമ്പനിക്കാരും പല പല പ്രോസസ്സേഴ്സ് ഇറക്കും. ഇൻ്റൽ കോർ i3, കോർ i5, കോർ i7 എന്നൊക്കെ പറയുന്നത് പ്രോസസ്സറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ച ഹാർഡ്വെയർ എന്താണ്? ഫിസിക്കൽ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. അതിൽ നമുക്ക് കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ഹാർഡ്വെയർ ആയിട്ട് പറയാം. കമ്പ്യൂട്ടറിൻ്റെ സി പി യുവിൻ്റെ ഉള്ളിലുള്ള ഓരോ ഘടകങ്ങളും നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഹാർഡ്വെയർ പാർട്ട് എന്ന് പറയാം. അപ്പോൾ അതിലുള്ളിലുള്ള ഒരു ഭാഗമാണ് പ്രോസസ്സർ. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സുകൾ, കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതിനൊരു ഔട്ട്പുട്ടായിട്ട് തരാൻ സഹായിക്കുന്ന ആളാണ് ഈ പ്രോസസ്സർ. ഇനി രജിസ്റ്റേഴ്സ്. എന്താണ് രജിസ്റ്റേഴ്സ്? ഈ സി പി യുവിൻ്റെ ഉള്ളിലുള്ള നമ്മൾ എന്താണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ പഠിച്ചപ്പോൾ സി പി യുവിൻ്റെ ഉള്ളിൽ മൂന്ന് ഭാഗങ്ങളുണ്ട്. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൺട്രോൾ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതെല്ലാം നമ്മളെന്താ പറയുക, അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് രജിസ്റ്റേഴ്സ്. സി പി യുവിൻ്റെ ഉള്ളിലുള്ളൊരു ഭാഗമാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് സി പി യു. സി പി യുവിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താണ് സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. സി പി യുവിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ. പക്ഷേ ആ സ്റ്റോറേജ് ലൊക്കേഷന് ഒരു പ്രത്യേകതയുണ്ട്, അത് ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ്. താൽക്കാലികമായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ഇൻ്റർമീഡിയറ്റ് താൽക്കാലികമായ റിസൾട്ടുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ സ്ഥിരം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ടെമ്പററി സ്റ്റോറേജാണ്. അതിൻ്റെ ഉള്ള കണ്ടൻറ്റുകൾ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സി പി യുവിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് സി പി യു ഹൂസ് കണ്ടൻസ് ക്യാൻ ബി ആക്സസ് മോർ ക്വിക്ലി ബൈ ദി സി പി യു ദാൻ അതർ മെമ്മറി. കമ്പ്യൂട്ടറിന് നമുക്കിനി പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ് പ്രോസസ്സർ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് മെമ്മറി. മെമ്മറീനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഈ മെമ്മറി എന്ന് പറയണതിൽ വരുന്നൊരു സാധനമല്ല രജിസ്റ്റേഴ്സ്. മെമ്മറിയുടെ ഉള്ളിൽ നമ്മളിപ്പോൾ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് സി പി യുവിൻ്റെ ഉള്ളിലുള്ളൊരു താൽക്കാലികമായ സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. ദീസ് ആർ ടെമ്പററി സ്റ്റോറേജ് ഏരിയസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ഓർ ഡേറ്റ. ദേ ആർ നോട്ട് പാർട്ട് ഓഫ് മെമ്മറി, റാദർ ദേ ആർ സ്പെഷ്യൽ അഡീഷണൽ സ്റ്റോറേജ് ലൊക്കേഷൻ ദാറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ദ അഡ്വാൻറ്റേജ് ഓഫ് സ്പീഡ്. പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ മെയിൻ കമ്പ്യൂട്ടറിൻ്റെ ശരിക്കുള്ള മെമ്മറിയിൽ വയ്ക്കണേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന സി പി യുവിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി, വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകേണ്ട. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സി പി യുവിൻ്റെ ഉള്ളിലുള്ളൊരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ്, വളരെ കുഞ്ഞി ഒരു മെമ്മറിയാണ്. ഈ രജിസ്റ്റേഴ്സിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ, എത്ര തരം രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് എ സി പി യു, സി പി യുവിൻ്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സാണ്. അഞ്ചെണ്ണം നമുക്ക് നോക്കാണ്ട് അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം
കൗണ്ടർ. ഇനി ഓരോന്ന് എന്തിനാണെന്ന് പറയാം. അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ എന്താണ് ചെയ്യുന്നത്? ദ അക്യുമുലേറ്റർ ഈസ് എ പാർട്ട് ഓഫ് ദി അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അർത്ഥമാറ്റിക് ആൻഡ് സി പി യുവിൻ്റെ ഉള്ളിലുള്ള അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഒരു ഭാഗമാണ് അക്യുമുലേറ്റർ. ഈ അക്യുമുലേറ്ററിൻ്റെ ഉള്ളിൽ എന്ത് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുക? ദിസ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ടു പെർഫോം അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷന് ആവശ്യമായ ഡേറ്റകൾ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനാണ് ഈ അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ. അപ്പോൾ അക്യുമുലേറ്ററിൽ എന്തുണ്ടാവുക? അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷന് വേണ്ട ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് അക്യുമുലേറ്റർ. ഇനി രണ്ടാമത്തേതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ MAR. ആ പേരിൽ തന്നെയുണ്ട്, അഡ്രസ് രജിസ്റ്റർ. ഇറ്റ് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ടു വിച്ച് ഡേറ്റ ഈസ് ഐദർ ടു ബി റീഡ് ഓർ റിട്ടേൺ by the processor. പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കേണ്ടതോ പ്രൊസസ്സറിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതോ ആയ എന്താണ് ഡേറ്റകളുടെ അഡ്രസ്സ്. ശ്രദ്ധിക്കുക, ഇറ്റ് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും MAR എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. എന്താണ് to which data is either to be read or written by the processor. പ്രൊസസ്സറിന് റീഡ് ചെയ്തെടുക്കേണ്ടതോ പ്രൊസസ്സറിലോട്ട് റൈറ്റ് ചെയ്യേണ്ടതായോ ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അഡ്രസ്സാണ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അക്യുമുലേറ്ററിൽ എന്തുണ്ടാവുക? ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുക. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. ഇനി മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഈ പറഞ്ഞ പോലെ ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുക. എന്ത് ഡേറ്റ? പ്രൊസസ്സറിലോട്ട് റൈറ്റ് ചെയ്യേണ്ടതോ പ്രൊസസ്സറിൽ നിന്ന് റീഡ് ചെയ്തെടുക്കേണ്ടതോ ആയ ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഇറ്റ് ഹോൾഡ്സ് ദി ഡേറ്റ. ഡേറ്റയാണ് മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഉണ്ടാവുക. എന്ത്? ഐദർ ടു ബി റിട്ടേൺ ടു ഓർ ഒന്നില്ലെങ്കിൽ റൈറ്റ് പ്രൊസസ്സറിലോട്ട് റൈറ്റ് ചെയ്യേണ്ടത് ഓർ റീഡ് ഫ്രം ദി എന്താണ് റീഡ് ഫ്രം ദി മെമ്മറി ബൈ ദി പ്രോസസ്സർ. സോ എന്താണ് മെമ്മറിയിൽ നിന്ന് റൈറ്റ് മെമ്മറിയിൽ നിന്ന് റൈറ്റ് ചെയ്യേണ്ടതോ സോറി മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യേണ്ടതോ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തെടുക്കേണ്ടതോ ആയ ഡേറ്റകളാണ് എന്താണ് പ്രോസസ്സറാണ് ഈ പ്രോസസ്സറിൻ്റെ ജോലിയാണ് എന്ത്? ആ ഡേറ്റകൾ എടുത്ത് അതിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരേണ്ട ജോലി ആരാ ചെയ്യുക? പ്രോസസ്സറാണ്. അപ്പോൾ തൊട്ടുമുമ്പുള്ള മെമ്മറി ബഫർ രജിസ്റ്ററിൻ്റെ കാര്യം മെമ്മറി അഡ്രസ്സ് രജിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. മെമ്മറി അഡ്രസ്സ് രജിസ്റ്റർ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ എന്താണ് അഡ്രസ്. ഇറ്റ് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ ടു വിച്ച് ഡേറ്റ ഈസ് ഐദർ ടു ബി റീഡ് ഓർ റിട്ടേൺ ബൈ ദി പ്രോസസ്സർ. പ്രോസസ്സറിന് എന്താണ് ആവശ്യമായ ഡേറ്റകളുടെ അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡേറ്റകൾ പ്രോസസ്സറിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റകൾ എവിടെ ഇരിക്കുന്ന ഡേറ്റകൾ മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ടതോ മെമ്മറിയിലോട്ട് കൊടുക്കേണ്ടതോ ആയ ഡേറ്റകൾ ഇരിക്കുന്ന മെമ്മറിയാണ് ഡേറ്റകൾ ഇരിക്കുന്ന സ്പേസാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. നിങ്ങൾക്ക് ഇനി കൂടുതൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ രജിസ്റ്ററിനെ പറ്റി വലിയ കാർഡ് കയറിയൊന്നും പഠിക്കേണ്ട, ഇത്ര ഓർത്താൽ മതി. അക്യുമുലേറ്ററിലും ഡേറ്റ ആയിരിക്കും, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ അഡ്രസ്സ് ആയിരിക്കും, മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഡേറ്റ ആയിരിക്കും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ദ ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദി പ്രോസസ്സർ. പ്രോസസ്സറിനോട് ചെയ്യാൻ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസേ പ്രോസസ്സർ ചെയ്യുള്ളൂ. ഇന്ന കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പ്രോസസ്സറിന് തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രോസസ്സറിന് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ലാസ്റ്റത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ.
PC one word ആയിട്ട് ചോദിക്കാറുണ്ട്. PC യുടെ ഫുൾ ഫോം പ്രോഗ്രാം കൗണ്ടർ. അതെന്താണ്? അതൊരു രജിസ്റ്റർ ആണ്. അതിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് പഠിച്ചു വെക്കുക. എന്താണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിൽ ഉണ്ടാവുന്നത് ഇറ്റ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദി പ്രോസസ്സർ. പ്രോസസ്സറിന് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എവിടെ ഉണ്ടാവും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവും. ഇനി അടുത്തത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ പ്രോസസ്സറിന് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയണമെങ്കിൽ എവിടെ പോയി നോക്കിയാൽ മതി? പ്രോഗ്രാം കൗണ്ടറിൽ പോയി നോക്കിയാൽ മതി. അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എന്നുള്ളത് ചെയ്യേണ്ടതിൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് രജിസ്റ്റേഴ്സ്, ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് ദി CPU. 5 തരമുണ്ട് അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ പാർട്ടാണ് മദർ ബോർഡ്. മദർ ബോർഡിൻ്റെ പടോണി കാണുന്നത് നിങ്ങളുടെ ആ വലിയ പെട്ടി പോലത്തെ നമ്മൾ CPU എന്ന് പറയുന്ന സാധനമില്ലേ, ആ CPU എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ വലിയൊരു പീസാണ് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ബോർഡാണ് ഈ മദർ ബോർഡ്. ഈ മദർ ബോർഡിൻ്റെ ഉള്ളിൽ ഇതാണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രോസസ്സർ എന്ന് പറഞ്ഞില്ലേ, ആ പ്രോസസ്സർ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് വേണ്ട മെമ്മറിയും കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുക, അങ്ങനത്തെ കണ്ടമാനം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സർക്യൂട്ട് ബോർഡാണ് ഈ മദർ ബോർഡ്. മദർ ബോർഡ് ഇസ് എ ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ടു വിച്ച് ഓൾ ദി മേജർ കമ്പോണൻസ് ഇൻക്ലൂഡിംഗ് ദ പ്രോസസ്സർ ആർ ഇൻക്ലൂഡിംഗ് ദി പ്രോസസ്സർ ആർ ഇൻറ്റഗ്രേറ്റഡ്. പ്രോസസ്സർ അടക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓൾമോസ്റ്റ് എല്ലാ ഘടകങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സർക്യൂട്ട് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എക്സ്പാൻഷൻ സ്ലോട്ട് ഫോർ ആഡിങ് അഡീഷണൽ സർക്യൂട്ട് ബോർഡ്സ് ലൈക്ക് മെമ്മറി, ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് എക്സെട്ര. ഒരു കമ്പ്യൂട്ടറിന് നമുക്ക് കൂടുതൽ കുറേയും കൂടി ഫീച്ചേഴ്സ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ കാർഡുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള എക്സ്പാൻഷൻ സ്ലോട്ടുകളും ഈ പറയുന്ന മദർ ബോർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ CPUൻ്റെ ബാക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പെൻ ഡ്രൈവ്, അതുപോലെ തന്നെ പ്രിൻറ്റർ, സ്കാനർ ഇതൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കില്ല. ചില കേബിളുകൾ അതിലോട്ട് കുത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ പറയുന്ന എന്താണ് ഡിവൈസുകളും കാര്യങ്ങളും നമ്മൾ ബാക്കിൽ കണക്ട് ചെയ്യുന്നത് ഈ പറയുന്ന മദർ ബോർഡിൻ്റെ ഈ ബാക്ക് വശത്തായിട്ടാണ്. മദർ ബോർഡ് ഇതിൽ കാണുന്നതാണ് ആ പറയുന്ന പോർട്ടുകളെല്ലാം. അപ്പോൾ ഈ മദർ ബോർഡ് CPUവിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് വശത്തായിട്ടായിരിക്കും ഈ മദർ ബോർഡിൻ്റെ ഈ ഭാഗങ്ങൾ വരിക. അപ്പോൾ ഈ ബാക്ക് വശത്താണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട പ്രിൻ്ററും സ്കാനറും ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി പിന്നീട് നോക്കാം. അപ്പോൾ എന്താണ് മദർ ബോർഡ് എന്ന് പറയുന്നത്? ഒരു CPUവിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. പ്രോസസ്സർ അടക്കം കമ്പ്യൂട്ടറിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫാൻസ്, അതുപോലെ തന്നെ റാം, മെമ്മറി, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് സമയം കാണിക്കുന്ന CMOS ഇതുണ്ട്, CMOS ബാക്കപ്പ് ബാറ്ററി. ബാറ്ററി സീം നമ്മൾ ടൈം കാണിക്കുന്ന ഒരു ചെറിയ വട്ടത്തിലുള്ള ബാറ്ററി ഇതിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ടൈമും ഡേറ്റൊക്കെ കാണിക്കുക. അത് ഇതെല്ലാം നമ്മൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ്. അടുത്തതാണ് പെരിഫറൽസ് ആൻഡ് പോർട്സ്. പെരിഫറൽസ് ആൻഡ് പോർട്സ് ആണ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു എൻഹാൻസ് ഇറ്റ്സ് കേപ്പബിലിറ്റീസ്. നമുക്ക് എന്ത് ഡിവൈസാണോ നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമുള്ളത്, ഇപ്പം കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ എന്താ പ്രിന്റർ, സ്കാനർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാക്കുന്നത്, കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് അതിൻ്റെ ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാവണം. അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാക്കണമെങ്കിൽ ഈ പറയുന്ന മദർ ബോർഡിൻ്റെ ബാക്കിലുള്ള ഈ പോർട്ടുകൾ എന്നാ പറയുക, ആ പലതരത്തിലുള്ള പോർട്ടുകൾ അവൈലബിൾ ആണ്. അതതിന് വേണ്ട പോർട്ടുകൾ, അതതിനാവശ്യമായ രീതിയിലുള്ള പോർട്ടുകളായിരിക്കും അവിടെ അവൈലബിൾ ആവുക. അപ്പം നമ്മൾ അതിൻ്റെ ആ ഡിവൈസിൻ്റെ കേബിൾ ആ പോർട്ടിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറും ആ ഡിവൈസായിട്ട് ഒരു ബന്ധം ഉണ്ടാവും.
അതല്ലെങ്കിൽ രണ്ട് രണ്ടായിട്ടിരിക്കും. അപ്പോൾ വേറെ ഡിവൈസുകളെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കണക്റ്റ് ചെയ്യുന്നത് ഈ പോർട്ടുകൾ വഴിയാണ്. പെരിഫറൽസ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു എൻഹാൻസ് ഇറ്റ്സ് കേപ്പബിലിറ്റീസ്. അങ്ങനത്തെ ഡിവൈസുകളെയാണ് പെരിഫറൽ ഡിവൈസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ നമ്മൾ പെരിഫറൽ ഡിവൈസ് എന്ന് പറയാം. പോർട്സ് ഓൺ ദ മദർ ബോർഡ്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ്. ഈ എക്സ്റ്റേണൽ ഡിവൈസസ് എന്താണ്, കീബോർഡ്, മൗസ്, പ്രിൻ്റർ, സ്കാനർ, ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാക്കുന്നത് ഈ പോർട്ടുകളിലോട്ട് കണക്ട് ചെയ്യുന്നത് വഴിയാണ്. പെരിഫറൽസ് ഇൻക്ലൂഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. ഇതിനെല്ലാം നമ്മൾ പെരിഫറൽ ഡിവൈസസ് എന്ന് പറയും. പെരിഫറൽ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മദർ ബോർഡ് ത്രൂ ദ പോർട്സ് അവൈലബിൾ ഓൺ ദി മദർ ബോർഡ്, ലൈക്ക് VGA പോർട്ട്, PS2 പോർട്ട്, USB പോർട്ട് എന്നൊക്കെ പറഞ്ഞ പല പല പോർട്ടുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പോർട്ടുകൾ, ഓരോ പോർട്ടുകളും എന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊക്കെ ഡിവൈസ് കണക്ട് ചെയ്യാനുള്ളതാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എളുപ്പത്തിൽ മിസ് അതൊന്ന് ടേബിളായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റിൽ കിടപ്പുണ്ട് ഓരോ പോർട്ടും എന്തിനാണ്. സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞ ഒരു പോർട്ട് അവൈലബിൾ, അതെങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരാം. ഈ സീരിയൽ പോർട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് കീബോർഡ്, മൗസ്, മോഡം പോലത്തെ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ. പണ്ട് കാലത്ത് ആദ്യത്തെ ടൈപ്പ്, നമ്മൾക്ക് സീരിയൽ പോർട്ടുള്ള കമ്പ്യൂട്ടറുകളൊക്കെ വളരെ കുറവാണ്. ആദ്യ കാലഘട്ടത്തിൽ ഈ സീരിയൽ പോർട്ടിലോട്ടായിരുന്നു നമുക്ക് കീബോർഡോ മൗസോ മോഡോ ഒക്കെ കണക്ട് ചെയ്യാനാണ് നമ്മൾ സീരിയൽ പോർട്ട് ഉപയോഗിച്ചിരുന്നത്. പാരലൽ പോർട്ട് എന്ന് പറഞ്ഞ പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻ്റർ, സ്കാനറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. USB പോർട്ട്, ഇപ്പം നമ്മളുടെ ലാപ്ടോപ്പുകളിലൊക്കെ വരുന്നത് കീബോർഡ് കണക്ട് ചെയ്യാനും മൗസ് കണക്ട് ചെയ്യാനും പെൻഡ്രൈവ് കണക്ട് ചെയ്യാനും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യാൻ പറ്റുന്ന USB പോർട്ടുകളാണ്. അപ്പോൾ ഓരോന്നിനും വെവ്വേറെ അല്ല. കീബോർഡ് കണക്ട് ചെയ്യാനും മൗസ് കണക്ട് ചെയ്യാൻ വേറെ പോർട്ട്, അതുപോലെ തന്നെ കീബോർഡ് കണക്ട് ചെയ്യാൻ വേറെ, അങ്ങനെയല്ല. USB പോർട്ടുകളിലോട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകളെയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ USB പോർട്ട്, USBയുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ്, യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇനി LAN പോർട്ട് അല്ലെങ്കിൽ എതർനെറ്റ് പോർട്ട്, നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ CPUവിൻ്റെ ബാക്കിലുള്ള LAN പോർട്ടിലോട്ട് നമ്മൾ അതിൻ്റെ വയർ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ഇൻ്റർനെറ്റ് കിട്ടുക. അപ്പോൾ നെറ്റ്വർക്ക് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ടാണ് LAN പോർട്ട്. അടുത്തതാണ് PS2 പോർട്ട്. സീരിയൽ പോർട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന കീബോർഡ് മൗസും കണക്ട് ചെയ്യാൻ. പിന്നെ PS2 പോർട്ടുകൾ, ചെറിയ വട്ടം പോലത്തെ കളർ ഇപ്പം എന്താ മൗസിൻ്റെ കളർ വയലറ്റ്, മൗസിൻ്റെ അവിടെ വയലറ്റ് ആണെങ്കിൽ അതിൻ്റെ അറ്റത്തുള്ള വയറിൻ്റെ അറ്റത്തൊരു വയലറ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ CPUവിൻ്റെ ഈ PS2 പോർട്ടിൻ്റെ അവിടെ ഒരു വയലറ്റ് വട്ടമായിരിക്കും, അതിൻ്റെ ഉള്ളിലോട്ടായിരിക്കും മൗസ് കണക്ട് ചെയ്യുക. കീബോർഡ് ചിലപ്പോൾ പച്ച കളറില്ല, കീബോർഡിൻ്റെ അറ്റത്തുള്ള വയറിന് പച്ച കളറായിരിക്കും ആ കേബിളിൻ്റെ ലാസ്റ്റ് എത്തുന്ന പോയിന്റിന്. അപ്പം നമ്മുടെ CPUവിൻ്റെ അവിടെയും ഇങ്ങനത്തെ ഒരു വട്ടം പച്ച കളറിലുണ്ടാകുമ്പോൾ നമ്മൾ കീബോർഡിൻ്റെ വയർ കൊണ്ടുവന്ന് ആ പച്ച പോർട്ടിലോട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ അതിന് കളർ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള PS2 പോർട്ടുകൾ അവൈലബിൾ ആയിരുന്നു. ഇതിന് വേണ്ടിയിട്ട് കീബോർഡ് മൗസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സീരിയൽ പോർട്ട് കഴിഞ്ഞ് പിന്നെ കീബോർഡ് മൗസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന പോർട്ടാണ് PS2 പോർട്ടുകൾ. അപ്പോൾ അതിപ്പം അതൊക്കെ മാറി നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ USB പോർട്ടുകൾ. നമുക്ക് USB പോർട്ടിലേക്ക് നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യാം, മൗസ് കണക്ട് ചെയ്യാം, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, നമുക്ക് എന്തൊക്കെ അത് എല്ലാത്തിനും കൂടി കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള USB പോർട്ടുകൾ അവൈലബിൾ. ആദ്യം സീരിയൽ പോർട്ട് കീബോർഡ് മൗസിനായിരുന്നു, പിന്നെ PS2 പോർട്ടുകൾ വന്ന് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കീബോർഡ് മൗസ് ഒക്കെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് USB പോർട്ടുകൾ. അടുത്തതാണ് ഓഡിയോ പോർട്സ്. ഓഡിയോ പോർട്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പാട്ട് കേൾക്കാൻ, ഹെഡ്ഫോൺ, മൈക്രോഫോൺ, സ്പീക്കർ ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓഡിയോ പോർട്സ്. അടുത്തതാണ് വീഡിയോ ഗ്രാഫിക്സ് അറേ. ഫുൾ ഫോം ചോദിക്കാറുണ്ട് VGAയുടെ ഫുൾ ഫോം, വീഡിയോ ഗ്രാഫിക്സ് അറേ, VGA പോർട്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഘടകമാണ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത്? മോണിറ്റർ. ഈ മോണിറ്റർ നമ്മുടെ CPUയിലോട്ടൊരു കണക്ഷൻ വേണം. മോണിറ്റർ വേറെ, CPU വേറെ ഇട്ടിരുന്ന കാര്യമില്ലല്ലോ. മോണിറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മോണിറ്ററിൻ്റെ അവിടെ നിന്നുള്ളൊരു കേബിൾ നമ്മൾ CPUവിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്യണം. CPUവിൻ്റെ എവിടേക്കാണ് കണക്ട് ചെയ്യുക? VGA പോർട്ടിലോട്ട്. അതുപോലെ പ്രൊജക്ടർ ഉണ്ട്, നമ്മുടെ പ്രൊജക്ടറുകളില്ലേ, ആ പ്രൊജക്ടറുകൾ കണക്ട് ചെയ്യാനും നമ്മുടെ CPUവിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് VGA പോർട്ട്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ VGA പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വയറുകൾ വരും. രണ്ട് വയറുകൾ ഓഡിയോന് വേറെ, വീഡിയോന് വേറെ, വെവ്വേറെ കേബിളുകൾ കണക്ട് ചെയ്താൽ നമുക്ക് VGA പോർട്ട് വഴി നമുക്ക് മോണിറ്ററിലുള്ള കണ്ടൻറ്റുകൾ കാണാനും കേൾക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ VGA പോർട്ടിനെ റീപ്ലേസ് ചെയ്ത് വന്ന ഒരു പോർട്ടാണ് HDMI പോർട്ടുകൾ.
HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഒറ്റ കേബിൾ മതി, ആ കേബിൾ നമ്മൾ നമ്മുടെ HDMI പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മോണിറ്ററിലും പ്രൊജക്ടറിലുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് ഓഡിയോ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കും. അപ്പം HDMI പോർട്ട് ലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ് മോണിറ്റർ പ്രൊജക്ടർ പോലത്തെ ഡിവൈസുകൾ കണക്ട് ചെയ്യാനാണ് നമ്മൾ HDMI പോർട്ട് യൂസ് ചെയ്യുക. അപ്പോൾ 8 പോർട്ടുകൾ നമുക്ക് നോക്കാനുള്ള, സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB പോർട്ട്, ലാൻഡ് പോർട്ട്, PS2 പോർട്ട്, ഓഡിയോ പോർട്ട്സ്, VGA പോർട്ട്, HDMI പോർട്ടുകൾ. ഇനി ജസ്റ്റ് അതിൻ്റെ പടങ്ങളും കൂടി ഒന്ന് നോക്കാം. അതെ, ഇതാണ് പടം, ഇതാണ് സീരിയൽ പോർട്ട്. അപ്പോൾ ഇപ്പോൾ ആലോചിച്ച് നോക്കിയ സീരിയൽ പോർട്ട് എന്തിനു വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത്, കീബോർഡും മൗസൊക്കെ ആദ്യ കാലഘട്ടത്തിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഇങ്ങനത്തെ ഇതാണ് ഈ പോർട്ടാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ പാരലൽ പോർട്ട്, പാരലൽ പോർട്ട് ഇത്തിരി നീളത്തിലുള്ള പോർട്ടുകളാണ്. പാരലൽ പോർട്ടിലേക്കാണ് നമ്മൾ പ്രിൻ്ററും സ്കാനറും എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഈ കീബോർഡും മൗസും മോഡൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഇതിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് ഇത്. ഇതാണ് PS2 പോർട്ടുകൾ, ഉണ്ട് കളർഫുള്ളാണ്. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ അറ്റത്തെ വയറ് ഈ ബ്ലൂ കളറാണെങ്കിൽ അത് ഇതിലോട്ട് കണക്ട് ചെയ്യാം. മൗസിൻ്റെ അറ്റത്തുള്ള വയറിൻ്റെ കളർ ഈ ബ്ലൂ ഈ ഗ്രീൻ ആയിരിക്കും, അപ്പോൾ അത് അതിലോട്ട് കണക്ട് ചെയ്യാം. ഇതാണ് PS2 പോർട്ടുകൾ. ആദ്യം ഇതായിരുന്നു കീബോർഡ് മൗസ് കണക്ട് ചെയ്യാം, പിന്നെ PS2 പോർട്ടുകൾ വന്ന്. ഇപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക, USB പോർട്ട്, യൂണിവേഴ്സൽ സീരിയൽ ബസ്, ഇങ്ങനത്തെ പല പോർട്ടുകൾ അവൈലബിൾ ആണ്. അതത് ഡിവൈസിന് ആവശ്യമായിട്ടുള്ള USB പോർട്ടിൻ്റെ അവൈലബിൾ ആണ്. നമുക്ക് ആ ഡിവൈസുകൾ ആപ്റ്റ് ആവുന്ന രീതിയിൽ ഈ USB പോർട്ടുകളിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാണെങ്കിൽ ഈ സിമ്പിൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, USBയുടെ ആ സിമ്പിളാണ് ഇങ്ങനെ കാണിക്കുന്ന ഈ ആരോ, അപ്പം ഇതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തതാണ് ഈ ലാൻഡ് പോർട്ട്. ആ ലാൻഡ് പോർട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന കേബിൾ ഇല്ലേ, നമ്മുടെ ഫോണിൻ്റെയൊക്കെ നമ്മൾ കേബിൾ ഫോണിൽ നിന്നൊക്കെ വരുന്ന കേബിളുകൾ നമ്മൾ ഈ പറയുന്ന ഈ ലാൻഡ് പോർട്ടിലോട്ടാണ് കണക്ട് ചെയ്യുക. ആ ഇങ്ങനെ ഇതിന് ആ കേബിൾ ഫോണിൽ നിന്നൊക്കെ വരുന്ന ആ കേബിളിൻ്റെ അറ്റത്തുള്ള ഇതിന് നമ്മൾ എന്താ പറയുക, RJ45 കണക്ടർ. ഈ RJ45 കണക്ടറാണ് നമ്മൾ ഈ കേബിളിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്യുക. എന്ത് പർപ്പസിന് വേണ്ടിയിട്ട്, നെറ്റ്വർക്ക് ഇൻ്റർനെറ്റൊക്കെ കണക്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലാൻഡ് പോർട്ടിലോട്ട് അല്ലെങ്കിൽ എതർനെറ്റ് പോർട്ടിലോട്ടാണ് ഈ കേബിൾ കണക്ട് ചെയ്യുക. കേബിളിനെ പറയുക RJ45 കണക്ടർ, കേബിളിൻ്റെ അറ്റത്തുള്ള ഇതിനെ പറയുക RJ45 കണക്ടർ. ഓഡിയോ നമ്മുടെ ഹെഡ്ഫോൺ, മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, അങ്ങനത്തെ സ്പീക്കർ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓഡിയോ പോർട്ടുകൾ. പിന്നെ എന്താണ് പ്രിൻ്റർ, മറ്റേ പ്രൊജക്ടർ, മോണിറ്ററൊക്കെ കണക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ VGA പോർട്ടുകളായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പം HDMI പോർട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്താണ് ഹാർഡ്വെയർ പാർട്ട് നിങ്ങളോട് ചോദിച്ചത്. ഇപ്പോൾ റാം, റോം എന്നൊക്കെ പറഞ്ഞ് നമ്മളിനി മെമ്മറികൾ പഠിക്കും. അതൊക്കെ ഈ പറയുന്ന പ്രൊജക്റ്റ് നമ്മുടെ നേരത്തെ മദർ ബോർഡിനെ കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം ഹാർഡ്വെയർ പാർട്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഈ പഠിച്ച പ്രോസസ്സർ, മദർ ബോർഡ്, ഈ പറഞ്ഞ പോർട്ടുകൾ, ഇതെല്ലാം എന്തിനാണ് ഹാർഡ്വെയർ പാർട്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലെ മെമ്മറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.